കാണക്കാരിയിൽ ഭർത്താവ് ഭാര്യയുടെ കൈകളിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കാണക്കാരി അമ്പലപ്പടിക്ക് സമീപം വെട്ടിക്കൽ പ്രദീപാണ് ഭാര്യ മഞ്ജുവിൻ്റെ രണ്ട് കൈകളിലും വെട്ടിയത്. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു ആക്രമണം. മഞ്ജുവിൻ്റെ ഒരു കൈയിലെ വിരലുകൾ അറ്റുപോയ നിലയിലാണ്. ഗുരുതരാവസ്ഥയിലായ മഞ്ജുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പതിവായി മദ്യപിച്ച് ഭാര്യയുമായി വഴക്കുണ്ടാക്കുന്നയാളാണ് പ്രദീപെന്ന് നാട്ടുകാർ പറഞ്ഞു. അവരും ഭർത്താവുമായിട്ട് പണ്ട് മുതൽ വഴക്കുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവള് അത് സംബന്ധിച്ച് പോലീസ് വിളിച്ചിട്ട് അവിടെ പ്രശ്നം പരിഹരിച്ച് ഒക്കെ വിട്ടതാണ്. പക്ഷേ ഇവന് ജോലി സ്ഥിരമായി ജോലിക്ക് പോകുന്ന തടിയാൽ പണിയാണ്, സ്ഥിരമായി ജോലിക്ക് പോകുന്ന ആളുമാണ്. ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിലൊരു സഹായവും അതിനെക്കൊണ്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾ പറയുന്നത്. ചിലനും കൊടുക്കുന്നില്ല, അത് തന്നെ ഒരു പത്ത് പൈസയുടെ മാർഗവും വീട്ടിൽ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി അവർക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങൾ കിട്ടി. അവൻ്റെ വരുമാനം കൊണ്ടാണ്, വേറെ വരുമാനങ്ങളൊന്നുമില്ല. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അങ്ങനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടെന്നാണ് അയൽവക്കംകാരൊക്കെ പറയുന്നത്. മറ്റൊരു വാർത്തയും കേൾക്കുന്നില്ല. സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളും ഇവനും കള്ളു കുടിക്കും, ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇന്ന പോലെ വഴക്കുണ്ടാക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ആരും പറഞ്ഞ് കേൾക്കുന്നില്ല. ഇതാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ വഴക്കം ഉണ്ട് വീട്ടിൽ. ഇന്നിപ്പോൾ സംഭവിച്ചു, ഇന്ന് രാവിലെ ഒരു 9:30 ആയപ്പോഴത്തേനും എന്നെ വിളിക്കുന്ന ഒരാൾ ഇവിടുന്ന് വിളിച്ചതാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് ഇവിടെ വരികയും ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് ഞാൻ വന്നു. വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിട്ട് അയക്കുകയാണ് ചെയ്തത്. അതൊന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മുഖം പോലും കാണാൻ വരാത്ത രീതിയിൽ, അതുപോലെ രക്തം ഇങ്ങനെ മുഖത്തും കയ്യിലെല്ലാം രക്തം, തറയിലെല്ലാം രക്തം കിടക്കുന്നത്. കാരണം സ്ത്രീകളാണെങ്കിലും അകത്ത് കയറി ഒന്ന് പൊഴിഞ്ഞെടുത്തോണ്ട് വരാൻ പോലും ആരും തയ്യാറല്ലായിരുന്നു. പിന്നെ തുണി കൊണ്ടുവന്ന് അതിലൊക്കെ തുണി കൊണ്ടുവന്ന് മൂടിക്കെട്ടി ആണ് ഓട്ടോറിക്ഷ കയറ്റി അയച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രദീപിനെ പോലീസ് അന്വേഷിച്ചു വരുന്നു. കുറവിളങ്ങാട് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്.